നിഖിൽ പ്രമേഷ് ആയിരുന്നു. നിഖിൽ നിൽക്കുന്നത് നഗരമേഖലയിലുള്ള ഒരു സ്കൂളിലാണ്, എനിക്ക് തോന്നുന്നു ചെമ്പൈ സംഗീത കോളേജ് ആണെന്ന് തോന്നുന്നു. നിഖിൽ, നഗര മേഖലകളിൽ രാവിലെ ഒരു ചെറിയ രാവിലെ വോട്ടർമാരുടെ നിരയുണ്ടായിരുന്നെങ്കിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായി കുറയുന്നു കണ്ടു. എന്താണ് നിലവിലെ അവസ്ഥ? ഹഷ്മി, ഞാൻ അല്പസമയം മുൻപ് മിഷൻ സ്കൂളിലായിരുന്നു. അവിടെ ആരുമില്ലായിരുന്നു വോട്ട് ചെയ്യാൻ. ഇതിപ്പോൾ സംഗീത കോളേജിലേക്ക് എത്തുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. ഇരു രണ്ട് ക്യൂകളിലും ചെറിയൊരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ അവസാന മണിക്കൂറുകളിലായിരിക്കും ഒരു പക്ഷേ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പങ്കുവെക്കുന്നത്. കൃഷ്ണകുമാർ തത്സമയം പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. മറ്റുള്ളവരോടൊക്കെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്നത്, അവരൊക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനത്തെ ഒരു ആശങ്കയില്ല, പോൾ ചെയ്യപ്പെടാത്ത സാഹചര്യമില്ല, പോളിംഗ് ശതമാനം കുറയില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ പ്രവൃത്തി ദിവസമാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു പക്ഷേ അവരുടെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കിയ ശേഷം വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേരാമെന്ന് കരുതിയതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് വലിയ തിരക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. എന്നിരിക്കെ പോലും അങ്ങനെ നന്നേ കുറവുമല്ല. ആ അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണോ? അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് ശേഷം. അപ്പം ക്യൂ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. ഇരുഭാഗത്തും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതെന്നാൽ വലിയ ക്യൂ അല്ല, അതാണ് കാണാൻ കഴിയുന്നത്. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇത്തവണ വലിയ പ്രചരണം നടത്തിയത് കൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കൂടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. നമുക്ക് പുരുഷന്മാരുടെ വരിയിലേക്ക് കൂടി ഒന്ന് വന്നു നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ തന്നെയാണോ സാധാരണ ഈ ഉച്ച സമയത്തൊക്കെ ഇത്ര ആളുകളൊക്കെ ഉണ്ടാവാറുള്ളൂ? നോർമലി ഉണ്ടാകാറുണ്ട്. വോട്ടിംഗ് എന്തും കുറച്ച് സ്ലോ ആണ് ഉള്ളില്, പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡ്, നടപടികൾ സ്ലോ ആണ്. അതുകൊണ്ട് അതെ സ്പീഡ് ആകണില്ല. അപ്പോൾ ആണുങ്ങളുടെ ക്യൂവിലാണെങ്കിൽ അങ്ങനെ വലിയ തിരക്കുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പോളിംഗ് ശതമാനം ഉയരോ? പോളിംഗ് ശതമാനം ഉയരും എന്നുള്ള പ്രതീക്ഷയാണ് വോട്ടർമാരെ പങ്കുവെക്കുന്നത്. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് സംഗീത മ്യൂസിക്കൽ കോളേജിൻ്റെ, ചെമ്പൈ സംഗീത കോളേജിൻ്റെ ബൂത്തുകളിലാണ്. രണ്ട് ബൂത്താണ്, 28, 29 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വീട്ടമാരായിട്ടുള്ള ആളുകളൊക്കെ കുട്ടികളെ കൊണ്ട് ഇവിടേക്ക് വോട്ട് ചെയ്യാൻ എത്തിച്ചേർന്ന ഒരു ചെറിയൊരു കൈക്കുഞ്ഞിനെ കൊണ്ടൊരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരെയാണ് നോക്കുന്നത്. 29-ാമത്തെ ബൂത്തിലാണെന്ന് തോന്നുന്നു അവരുള്ളത്. എന്തായാലും അഷ്മി, ഈ ഇനി കേവലം 4 മണിക്കൂർ മാത്രം ശേഷിക്കുക, ഏതാണ്ട് 50-നോടടുത്തേക്ക് എത്തുന്നു പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ. ഇവിടെ നമ്മൾ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഈ പോളിംഗ് മെഷീന്റെ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേട്ടിരുന്നു. അപ്പോൾ അത് പക്ഷേ അങ്ങനെ വ്യാപകമായി നമ്മൾക്ക് കേട്ടതും കണ്ടതുമില്ല. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ പോളിംഗ് മന്ദഗതിയിലാവുന്നു എന്ന് കേട്ടിരുന്നു. ഈ പറയുന്ന ഘടകങ്ങൾ ശതമാനക്കുറവിന് ഒരു ചെറിയ കാരണമാവുന്നുണ്ട് എന്ന് പറഞ്ഞ് ചോദിക്കാനുള്ള കാരണം ഈ എന്താണ് ബൂത്തുകളിലെ നില വെച്ച് നോക്കിയാൽ ഈ ശതമാനം അല്ല നിഖിൽ വരേണ്ടത്. അല്ല ഹാഷ്മി, അങ്ങനെ ഈ പോളിംഗ് സാമഗ്രികളുടെ തകരാറ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ പോളിംഗ് വൈകുകയാണെങ്കിൽ വലിയ ക്യൂ പ്രകടമാകണമല്ലോ. അതായത് ആളുകൾക്ക് അപ്പം അങ്ങനെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നടപടികൾ വൈകും, അപ്പം ക്യൂ വലുതാവും. അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിനോട് ആളുകൾ മുഖം തിരിച്ചോ എന്ന് നമുക്ക് വൈകുന്നേരം അറിയാൻ പറ്റും. 6 മണിയോട് കൂടിയിട്ട് അറിയാൻ പറ്റും. വലിയ പ്രചരണം എല്ലാവരും നടത്തിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്നുള്ള കോണ്ടെക്സ്റ്റ് വിശദീകരിക്കാൻ മുന്നണികളൊക്കെ കാര്യമായി തന്നെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് ഉൾക്കൊണ്ടിട്ടുണ്ട്, ഈ ഒരു പ്രവൃത്തി ദിവസം ജോലി ഒഴിവാക്കി ഇവിടെ വന്ന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകാതിരുന്നോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ 6 മണിയെങ്കിലും ആകണം. എന്തായാലും ഇതിപ്പോൾ 2 മണി വരെയുള്ള കണക്ക് പുറത്തു വരുമ്പോൾ തന്നെ 50-നടുത്ത് 47 കഴിഞ്ഞിരിക്കുന്നു പോളിംഗ് ശതമാനം എന്നുള്ളതാണ് ഔദ്യോഗികമായി PRD നൽകുന്ന കണക്ക്. അതിനിപ്പോൾ അല്പം കൂടി കഴിയുമ്പോൾ ഇനിയും അപ്ഡേറ്റഡ് ആയിട്ട് വരും. അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇതൊരു അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് എന്നുള്ള തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 മുന്നണികളെയും വിളിച്ച് സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ വോട്ടുകൾ, അതായത് ഞങ്ങളുടെ പെട്ടിയിൽ വീഴേണ്ട വോട്ടുകൾ അത് കൃത്യമായും ഉറപ്പായും ഞങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴും, അതിൽ ആശങ്കയില്ല എന്നാണ് 3 മുന്നണികളുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും. അവരുടെ പ്രതീക്ഷകൾ അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അത് അവർ ചുമ്മാ പറയുന്നത് അവർ ആത്മാർത്ഥമായി അങ്ങനെ പ്രതീക്ഷ പറയുന്നതുമാണ്. ഇപ്പോൾ അവിടെ LDFന് ഒരു എത്രയാണ്, ഒരു 34,000 മുതൽ 38,000 വരെ ബേസ് വോട്ട് ഉള്ളതാണ്. UDFന് ഒരു 40,000 to 44,000 വരെ ഒരു ബേസ് വോട്ട് ഉള്ളത്. BJPക്ക് ഒരു 40,000 മുതൽ 44,000 വരെ ബേസ് വോട്ട് ഉള്ളതാണ്. UDFനാകട്ടെ 50,000 മുതൽ 54,000 വരെ ബേസ് വോട്ട്. എന്ന് പറഞ്ഞാൽ ഉറപ്പായും പോൾ ചെയ്യപ്പെടും എന്ന് കരുതപ്പെടുന്ന വോട്ടുള്ളതാണ്. ആ വോട്ട് ഇപ്പോൾ അവരുടെ ഇപ്പോൾ ഈ മുന്നണികളുടെ പ്രതീക്ഷ പോലെ അവരുടെ വോട്ട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത്ര ഉറപ്പാണെങ്കിൽ ഈ പറയുന്ന അവർക്ക് ഉറപ്പായും ഷുവർ, ഏത് സ്ഥാനാർത്ഥി നിന്നാലും ഷുവറായി കിട്ടേണ്ട ആ ബേസ് വോട്ടുകൾ പോലും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ശതമാനമാണോ വരേണ്ടതെന്ന് അവർക്ക് അവർ ഗൗരവമായി ആലോചിക്കേണ്ട സമയമാണ്.